നമസ്കാരം. ചിലരെ ഉപദേശിച്ചാൽ നന്നാകില്ല, വഴക്ക് പറഞ്ഞാലും നന്നാകില്ല, തല്ലിയാലും നന്നാകില്ല, ചിലപ്പോൾ പരിഹസിച്ചാലോ ട്രോളിയാലോ നന്നാകും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഗതാഗത മന്ത്രിയായ ഗണേഷ് കുമാർ. പുള്ളി പണ്ടേ ഇങ്ങനെയാണ്, സീരിയസ് ആയിട്ട് എന്ത് പറഞ്ഞാലും ഒന്നും ചെയ്യില്ല, ഒടുവിൽ പടി വാങ്ങുമ്പോൾ എല്ലാം പഠിക്കും. അതുകൊണ്ടാണ് ഇടത് വലത് മുന്നണികളിൽ നിന്ന് ചാടി ചാടി ഇപ്പോൾ LDFൽ നിന്ന് അവരുടെ തന്നെ ട്രോളുകൾ ഏറ്റുവാങ്ങുന്നത്. നമ്മുടെ ഗതാഗത മന്ത്രിക്ക് സ്വന്തമായി രാഷ്ട്രീയ നിലപാടില്ല എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം. ചിലപ്പോൾ കരുതും BJPയിലേക്ക് പോകുമോ എന്ന്, ചിലപ്പോൾ കോൺഗ്രസിലേക്ക്. ഇപ്പോൾ വീണ്ടും LDFൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് ഗതാഗത മന്ത്രിയായി. ഇരുചക്ര വാഹനങ്ങൾക്ക് പിറകിലിരുന്ന് ഓടിക്കുന്ന ആളോട് സംസാരിക്കുന്നത് തടയാനുള്ള നിർദ്ദേശം നൽകിയ ഗണേഷ് കുമാർ ഒടുവിൽ തല കുനിച്ചുകൊണ്ട് സാഷ്ടാംഗം പ്രണമിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അവസാനം പുള്ളി തന്നെ സമ്മതിച്ചു അത് നടക്കില്ലെന്ന്. വാഹനങ്ങളുടെ പിറകിലിരുന്നാൽ മിണ്ടാനോ ഉരിയാടാനോ പാടില്ലെന്നായിരുന്നു ഗതാഗത മന്ത്രിയുടെ പുതിയ പരിഷ്കരണം. ഇതറിഞ്ഞ ട്രോളന്മാർ ഇടത് സൈബർ കേന്ദ്രങ്ങളിൽ നിന്നടക്കം മന്ത്രിയെ ട്രോളി അലക്കിയപ്പോഴാണ് മന്ത്രിക്ക് വെളിവ് വീണത്. ഗതാഗത മന്ത്രിയായ അന്ന് മുതൽ ഗണേഷിന്റെ പരിഷ്കരണ യജ്ഞമാണ് നടക്കുന്നത്. ജനങ്ങൾക്ക് പറ്റുന്നതും പറ്റാത്തതുമായ കാര്യങ്ങളിലെല്ലാം കയറി പരിഷ്കരിച്ചപ്പോൾ ഒടുവിൽ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ ഒന്നാകെ കഞ്ഞിവെച്ചും നിലത്ത് കിടന്നുരുണ്ടും പ്രതിഷേധിച്ചത് നമുക്കറിയാം. അതുതന്നെയാണ് ഇപ്പോഴും സംഭവിച്ചത്. പുതിയ പരിഷ്കരണം, പുതിയ പരിഷ്കരണം നടപ്പാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മാത്രമല്ല പ്രായോഗികവുമല്ല എന്നാണ് മന്ത്രിക്ക് തിരിച്ചറിവുണ്ടായത്. മന്ത്രി എന്ന നിലയിൽ ഇക്കാര്യം അറിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. സർക്കുലർ പുറത്തിറക്കിയത് ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ്. ഇരുചക്ര വാഹനം ഓടിക്കുന്നയാളുടെ ശ്രദ്ധ മാറ്റുന്ന തരത്തിൽ പിന്നിലെ സീറ്റിലിരിക്കുന്നയാൾ സംസാരിച്ചാൽ പിഴയുൾപ്പെടെ നടപടിയെടുക്കണമെന്നായിരുന്നു സർക്കുലറിൽ വ്യക്തമാക്കിയിരുന്നത്. ഇരുവരും ഹെൽമറ്റ് ധരിച്ച ശേഷമുള്ള സംസാരം ഓടിക്കുന്നയാളുടെ ശ്രദ്ധ മാറ്റുമെന്നും അപകടങ്ങൾക്ക് കാരണമാകുമെന്നും സർക്കുലറിൽ പറഞ്ഞിരുന്നു. ഇരു യാത്രക്കാരും ഹെൽമറ്റ് ധരിച്ച ശേഷമുള്ള സംസാരം ഓടിക്കുന്നയാളുടെ ശ്രദ്ധ വലിയ രീതിയിൽ മാറ്റുമെന്നും ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്നും സർക്കുലറിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ ഈ സർക്കുലർ പുറത്തിറങ്ങുന്നതിന് പിന്നാലെ യാത്രക്കാർക്കൊപ്പം MVD ഉദ്യോഗസ്ഥരും ആശയക്കുഴപ്പത്തിലാവുകയാണ്. വിവിധ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളിൽ ഈ വിഷയത്തെപ്പറ്റി തിരക്കിയപ്പോൾ പലർക്കും ഇക്കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശം ലഭിച്ചിട്ടില്ലെന്നാണ് മനസ്സിലായത്. മാത്രമല്ല ജൂലൈ 18 ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ് ഡെപ്യൂട്ടി കമ്മീഷണർമാർക്കും RTOമാർക്കും സർക്കുലർ അയച്ചിരിക്കുന്നത്. കൊച്ചി സ്വദേശിയുടെ പരാതിയിലാണ് സർക്കുലറിന് അടിസ്ഥാനമായിട്ടുള്ളത്. ഇരുചക്ര വാഹനത്തിന്റെ പിന്നിലിരിക്കുന്നവർ സംസാരിക്കുന്നത് വഴി അപകടങ്ങൾ പതിവാകുമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ പിഴ ഈടാക്കുമോ എന്ന കാര്യത്തിൽ MVD അധികൃതർക്കും കൃത്യമായ ഉത്തരമില്ല. ഉത്തരവ് എങ്ങനെ നടപ്പാക്കുമെന്നും വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് നിരത്തുകളിൽ ഇത്തരം സംസാരങ്ങൾ പതിവാണ് എന്നതിനാൽ തന്നെ നിയമലംഘനത്തിന്റെ പരിധിയിൽ പെടുത്തിയാൽ 90% ഇരുചക്ര വാഹന യാത്രക്കാർക്കെതിരെയും കേസെടുക്കേണ്ടി വരുമെന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. സംഭവം വിവാദമായതിനു പിന്നാലെയാണ് ഗതാഗത മന്ത്രി തന്നെ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടത്. MVD ഉദ്യോഗസ്ഥരുമായി മന്ത്രി ചർച്ച നടത്തിയ ശേഷമാണ് ഇത് നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് മന്ത്രി തന്നെ തുറന്നു പറഞ്ഞത്. എന്നാൽ വിഷയത്തിൽ ഗണേഷ് കുമാർ തന്നെ ഇപ്പോൾ എതിരഭിപ്രായം പ്രകടിപ്പിച്ച സ്ഥിതിക്ക് എന്താവും ഇനി ഇതിന്റെ ഭാവി എന്ന് കണ്ടറിയണം. ഗതാഗത മന്ത്രിയായതിനു ശേഷം ഒരുപാട് വിവാദങ്ങൾക്ക് വഴിവെച്ചയാളാണ് ഗണേഷ് കുമാർ. അതുകൊണ്ട് തന്നെ പുതിയ ട്രോളുകളും അദ്ദേഹത്തിനെതിരെ നിറഞ്ഞു ഒഴുകുകയാണ്.